നമസ്കാരം ഡേ. ഫോട്ടത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകൾ നമ്മുടെ നമ്പർ വൺ ചോയ്സ് ആണ് സ്നാപ്സീഡ്. സ്നാപ്സീഡിൽ നമുക്ക് ഒരു സാധാരണ ചിത്രത്തെ എഡിറ്റ് ചെയ്തിട്ട് വേറൊരു ലെവൽ ഇമേജ് ആക്കിയിട്ടും നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത തവണ ഇമേജ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജിനെ വളരെ മികച്ചൊരു ഇമേജായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട ടൂളുകളെ കുറിച്ചാണ് ഇന്നത്തെ ഫോട്ടോത്തിൻ്റെ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിങ്ങിലോട്ടാണ്. സ്നാപ്സീഡിലെ ഒരൊറ്റ ടൂള് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചറിനെ എഡിറ്റ് ചെയ്തിട്ട് കിടിലാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇമേജിനെ സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിലെ ടൂൾസിൽ പോയാൽ പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാം. പോർട്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 അഡ്ജസ്റ്റ്മെന്റിൽ നമ്മുടെ ചിത്രങ്ങളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ പറ്റും. ആദ്യത്തേത് ഫേസ് പോർട്ട്ലൈറ്റ്. ഫേസ് പോർട്ട്ലൈറ്റ് നമ്മുടെ മുഖത്ത് കുറച്ചുകൂടിയും വെളിച്ചം ആഡ് ചെയ്തിട്ട് ചുറ്റുപാടുകളിലും കുറച്ച് ഇരുട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഫേസിലോട്ട് ഫോക്കസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത്തെ പാരാമീറ്റർ ആണ് സ്കിൻ സ്മൂത്തനിങ്. സ്കിൻ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി സ്മൂത്തൻ ചെയ്തിട്ട് ഒരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമത്തെ എലമെൻ്റ് ആണ് ഐ ക്ലാരിറ്റി. ഒരു പോർട്രേറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഐ. ഇപ്പോൾ കണ്ണിലേക്ക് നമുക്ക് പെട്ടെന്നൊരു അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണിൻ്റെ ക്ലാരിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ 3 എഡിറ്റിംഗ് ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മുടെ പോർട്രേറ്റ് വളരെ രസകരമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളൊരു ചിത്രത്തിലെ ചില ഭാഗങ്ങൾ മാത്രം കളറിൽ വയ്ക്കുകയും ബാക്കിയുള്ള എല്ലാ ഏരിയയും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വെച്ചിട്ടുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഡിറ്റിംഗ് വളരെ സിമ്പിളായിട്ട് സ്നാപ്സീഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിത്രത്തിനൊരു നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽട്ടർ അപ്ലൈ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ടൂൾസിൽ പോവുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൂസ് ചെയ്യുക. ഫിൽട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കൃത്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വ്യൂ എഡിറ്റ്സിൽ പോവുക. എഡിറ്റ്സിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബ്രഷ് ചൂസ് ചെയ്തിട്ട് ബ്രഷിൻ്റെ വാല്യൂ 0 വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ചില ഏരിയകളിൽ നിന്ന് മാത്രം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ മാറ്റിക്കഴിഞ്ഞ വീണ്ടും നമ്മുടെ പഴയ കളറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് ആ ഏരിയയിൽ നിന്ന് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ മായ്ച്ചെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ നമുക്ക് പല രീതിയിലുള്ള എക്സ്പെരിമെൻ്റ് ഈ ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ടെൻഡൻസി ഒരു നല്ല ഫിൽറ്റർ ആ ഫോട്ടോയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതായിരിക്കും. എന്നാൽ നമ്മൾ ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്താൽ നമ്മുടെ ചിത്രത്തിന് വേറൊരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പം സാധാരണ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഫിൽറ്ററിൻ്റെ കളർ നമ്മുടെ സ്കിൻ ടോണിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ നോർമൽ സ്കിൻ ടോൺ മാറിയിട്ട് ആ ഫിൽറ്ററിൻ്റെ കളറിലേക്ക് വരും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഫിൽറ്റർ അപ്ലൈ ചെയ്യാണ്ട് ബാക്കിയുള്ള ഏരിയയിൽ മാത്രം ഫിൽറ്റർ ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നല്ലൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്യാം. നമ്മൾ വ്യൂ എഡിറ്റ്സിൽ പോവുക. എഡിറ്റ്സിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് അപ്ലൈ ചെയ്ത് ഫിൽറ്റർ സെലക്ട് ചെയ്യാം. അതിൽ ബ്രഷ് ചൂസ് ചെയ്യാം. ബ്രഷിൻ്റെ വാല്യൂ 0 കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഫിൽറ്റർ ചില ഏരിയയിൽ നിന്ന് മാത്രം നമ്മൾ ഈ അപ്ലൈ ചെയ്ത ഫിൽറ്റർ റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിൽ നിന്ന് ആ ഫിൽറ്റർ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ വളരെ രസമുള്ളൊരു പാർട്ടാണ് ഇതിലുള്ള ഓറഞ്ച് കളർ. നമ്മൾ ആ ഡ്രസ്സിലുള്ള ഓറഞ്ച്, അതുപോലെ തന്നെ ആ ബാഗിലുള്ള ഓറഞ്ചും, നമുക്ക് ആ ഓറഞ്ചും തിരികെ കൊണ്ടുവരാം. എന്നിട്ട് ബാക്കി ബാക്ക്ഗ്രൗണ്ടും ചുറ്റുപാടുകളൊക്കെ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വളരെ കിടിലായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടും. ഒരു ചിത്രത്തിൽ നിന്ന് വസ്തുക്കളെ മായ്ച്ചെടുക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹീലിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. സബ്ജക്റ്റുകൾ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള, വായുവിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ചെയ്യുന്നത് പലപ്പോഴും അതിലൊരു നൂല് കെട്ടിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത്തരത്തിൽ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ നൂലിനെ വളരെ സിമ്പിളായിട്ട് മായ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂൾസിൽ നിന്ന് ഹീലിംഗ് ടൂൾ ചൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താണോ മായ്ക്കേണ്ടത് അത് വളരെ കൃത്യമായിട്ട് നമുക്കതിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മായ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്ന് സൂം ചെയ്തിട്ട് സൂക്ഷ്മമായിട്ട് മായ്ച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ചിത്രം കിട്ടുന്നതായിരിക്കും. അടുത്താണ് എക്സ്പാൻഡിങ് ടൂൾ. ഈ എക്സ്പാൻഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടൂളാണ് എക്സ്പാൻഡ് ടൂൾ. അപ്പോൾ നമ്മൾ പലപ്പോഴും ചില ചിത്രങ്ങൾ വലിയ ഫ്രെയിമിൽ എടുക്കാറുണ്ട്, 16x9 ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ചിലപ്പോൾ ക്രോപ്പ് ചെയ്യാൻ തോന്നില്ല. എന്നാൽ ആ ചിത്രങ്ങൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ചിത്രത്തിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് വൈറ്റ് സ്പേസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാറ്റുക എന്നുള്ളത്.
ടൂൾസിൽ നിന്ന് എക്സ്പാൻഡ് ചൂസ് ചെയ്യാം. എക്സ്പാൻഡ് ചൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സൈഡിലും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഇതിൻ്റെ ചുറ്റും നമുക്ക് വൈറ്റ് ഒരു ബോർഡർ കൊടുക്കേണ്ടത്, കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യും. ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൂടാതെ കുറച്ചുകൂടെ രസകരമായിട്ട് ഈ എക്സ്പാൻഡ് ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില നമുക്ക് ബർത്ത്ഡേ വിഷസ് ചെയ്താനോ അല്ലെങ്കിൽ നമ്മൾ ആ ഇൻസ്റ്റൻറ്റ് ഫോട്ടോയുടെയൊക്കെ ഒരു സ്റ്റൈലിലുള്ള ഒരു എഡിറ്റിംഗ് നമുക്ക് ചെയ്യാനും നമുക്ക് ഈ എക്സ്പാൻഡ് ടൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ചില ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ചിത്രത്തിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് മാറ്റാൻ പറ്റും.